നമസ്കാരം മോദി സമുദായത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് സൂറത്ത് സിജിഎം കോടതിയാണ് നിർണായകമായ വിധി പുറപ്പെടുവിച്ചത് മാനനഷ്ട കേസിൽ രണ്ടു വർഷം തടവ് ശിക്ഷ രാഹുൽ ഗാന്ധിക്ക് വിധിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധി വിധി കേൾക്കാൻ എത്തിയിരുന്നു സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയുടെതാണ് നിർണായകമായ ഉത്തരവ് മോദി എന്ന പേരിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെയാണ് കേസ് ാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ എത്തി വിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശമുണ്ടായത് ഇത് മോദി സമുദായത്തിന് സമുദായത്തിനാകെ അപമാനം എന്ന് കാണിച്ച് സൂറത്തിൽ നിന്നുള്ള മുൻമന്ത്രിയും എം എൽ എയുമായ പൂർണേഷ് മോദിയാണ് പരാതി നൽകിയത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ച് ഗുജറാത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സൂറത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ബോധപൂർവം നടക്കുന്ന വേട്ട എന്നാണ് ഗുജറാത്ത് പി പ്രസിഡന്റ് ജഗദീഷ് ഠാക്കൂർ ആരോപിച്ചിരുന്നത് എന്തായാലും രണ്ടു വർഷം തടവ് ശിക്ഷ എന്ന വിധി വന്നിരിക്കുകയാണ് എന്നതാണ് നിർണായകം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി എന്ന പേരിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിനെതിരെയാണ് ബി ജെ പി നേതാവ് പൂർണേഷ് മോദി കോടതിയെ സമീപിച്ചത് വിവാദ വ്യാപാരി നിരവ് മോദി ഐ പി എൽ മുൻ ചെയർമാൻ ലളിത് മോദി എന്നിവരെ പരാമർശിച്ച് എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേരുള്ളത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇതാണ് മോദി സമുദായത്തെ ചൊടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എല്ലാ കള്ളന്മാരുടെയും പേരിൽ മോദി എന്നുണ്ടല്ലോ നീരവ് മോദി ലളിത് മോദി നരേന്ദ്രമോദി എന്താണ് ഈ കള്ളന്മാർക്കെല്ലാം മോദി എന്ന് പേര് വരുന്നത് ഇനിയും തിരഞ്ഞാൽ കൂടുതൽ മോദിമാരുടെ പേരുകൾ പുറത്തു വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു കാവൽക്കാരൻ നൂറ് ശതമാനവും കള്ളനാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മോദി ചങ്ങാത്ത മുതലാളിത്തമാണ് ഇഷ്ടപ്പെടുന്നത് എന്നും കുറ്റപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം മോദി എന്ന പേരുള്ള എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു ഇതിനെതിരെ വന്ന ആക്ഷേപം തനിക്കും വ്യക്തിപരമായി മാനഹാനി ഉണ്ടാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്ന് പൂർണേഷ് മോദി അവകാശപ്പെട്ടിരുന്നു ഹൈക്കോടതി ഈ കേസിന്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തിരുന്നുവെങ്കിലും രണ്ടാഴ്ച മുൻപ് ആ സ്റ്റേ നീക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലെ അന്തിമവാദത്തിന് ശേഷം ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു കേസിൽ വിശദമായി വാദം കേട്ടതിന് പിന്നാലെയാണ് കോടതി വിധി പറഞ്ഞത് കോടതി ആവശ്യപ്പെട്ട പ്രകാരം വിധി കേൾക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയിൽ ഹാജരാകുകയായിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇതിനെതിരെ മേൽ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷം തടവെന്ന നിർണായകമായ വിധി വരുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്തായാലും ഉടൻ മേൽ കോടതിയെ സമീപിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്